നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. കാരണം ഈ കാണുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യം മുന്നേ പല പ്രാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൂടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വാഹനത്തിൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവല് കുറയുന്ന സമയത്ത് അതെന്താണ് അതിൻ്റെ സാഹചര്യമെന്ന് പല വാഹന ഉടമകളും മനസ്സിലാക്കാതെ ആ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഗ്രേഡ് പോലും നോക്കാതെ റീഫില്ല് ചെയ്യുന്ന വാഹന ഉടമകളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കാണുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് .3 ആണ്. എന്നാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നത് .4 ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, .4 .3 തമ്മിൽ കണ്ടൻറ്റിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. നിലവിൽ ഒരു കാരണവശാലും പഴയ ഫ്ലൂയിഡ് നിലനിർത്തി പുതിയ ഫ്ലൂയിഡ് യൂസ് ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിനും കിറ്റിനും മാസ്റ്റർ സിലിണ്ടറിനും ഇതിനെല്ലാം കാലക്രമേണ തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇതുപോലെ ആരും ചെയ്യുവാൻ നിൽക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവല് കുറയുന്നതിനനുസരിച്ച് പുതിയ ഫ്ലൂയിഡ് വാങ്ങി ഈ കാണുന്ന രീതിയിൽ ഒഴിക്കും. അത് വെള്ളയാണോ ചുവപ്പാണോ ഇതൊന്നും ആരും നോക്കാറില്ല. ഫ്ലൂയിഡ് കുറയുന്ന സമയത്ത് ഈ കാണുന്ന രീതിയിൽ ടോപ്പപ്പ് ചെയ്യാറാണ് പതിവ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം കിറ്റിന് കംപ്ലൈൻ്റ് ഉണ്ടോ, സിലിണ്ടർ കംപ്ലൈൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലെ സിലിണ്ടറിൻ്റെ ബക്കറ്റ് ലീക്കുണ്ടോ, അതിന് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഫ്ലൂയിഡ് ടോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പഴയ ഫ്ലൂയിഡ് ചോർത്തിയ ശേഷം മാത്രമേ പുതിയ ഫ്ലൂയിഡ് ടോപ്പപ്പ് ചെയ്യുവാൻ പാടുള്ളൂ. നിലവിൽ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 30,000 കിലോമീറ്റർ ആണ്. പീരിയോഡിക്കലായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുവാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്ത് ബ്രേക്കിൻ്റെ ക്ഷമത ഉറപ്പുവരുത്തുക.